ക്യൂസസിന് ചോദിക്കാവുന്ന ബേസിക് സയൻസിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? എന്താണ് ഫോട്ടോസിന്തസിസ്? ആൻസർ, ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ബൈ റിസീവിങ് സൺലൈറ്റ്. സൺലൈറ്റ് റിസീവ് ചെയ്തിട്ട് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പിഗ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഏത് പിഗ്മെൻ്റ് ആണ് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ളത്? ആൻസർ, ക്ലോറോഫിൽ. ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ? ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ ഏതാണ്? ആൻസർ, മെഗ്നീഷ്യം. മെഗ്നീഷ്യമാണ് ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് യൂസ് ഫോർ റെസ്പിറേഷൻ? പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ആൻസർ, ഓക്സിജൻ. ഓക്സിജനാണ് പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ നോബൽ പ്രൈസ് വിന്നിംഗ് സയന്റിസ്റ്റ് ഫോർ ഹിസ് സ്റ്റഡി ഓൺ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ സ്റ്റഡി നടത്തിയിട്ട് നോബൽ പ്രൈസ് നേടിയ സയന്റിസ്റ്റ് ആരാണ്? ആൻസർ, മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിൻ ആണ് ഫോട്ടോസിന്തസിസിൽ പഠനം നടത്തിയിട്ട് നോബൽ സമ്മാനം നേടിയ സയന്റിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഗ്യാസ് എമിറ്റഡ് ബൈ പ്ലാന്റ്സ് അറ്റ് നൈറ്റ്? നൈറ്റ് ടൈമിൽ പ്ലാന്റ്സ് എമിറ്റ് ചെയ്യുന്ന, പുറത്തുവിടുന്ന ഗ്യാസ് ഏതാണ്? ആൻസർ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നൈറ്റ് ടൈമിൽ പ്ലാന്റ്സ് എമിറ്റ് ചെയ്യുന്ന ഗ്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഗ്യാസ് എമിറ്റഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിൽ പ്ലാന്റ്സ് പുറത്തുവിടുന്ന ഗ്യാസ് ഏതാണ്? ആൻസർ, ഓക്സിജൻ. ഓക്സിജനാണ് ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിൽ പുറത്തുവിടുന്ന ഗ്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഓർഗാനിസം ദാറ്റ് റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമൗണ്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ആൻസർ, ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സ് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമൗണ്ട് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ആൻസർ, ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോൺ ആസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ഫുഡ് ചെയിൻ? ഫുഡ് ചെയിനിലെ ഫസ്റ്റ് ലിങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ, ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഫുഡ് ചെയിനിൻ്റെ ഫസ്റ്റ് ലിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഓട്ടോട്രോപ്സ്? ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോട്രോപ്സ് ആർ ദോസ് ഓർഗാനിസംസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ദർ ഓൺ ഫുഡ് വിതൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഓർഗാനിസംസാണ്. ഭക്ഷണത്തിന് വേണ്ടി അവ മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നില്ല. ഗ്രീൻ പ്ലാന്റ്സ് ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അതിനാൽ ഇവയെ ഓട്ടോട്രോപ്സ് എന്ന് പറയും. വാട്ട് ആർ ഹെറ്ററോട്രോപ്സ്? ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, ദ ഓർഗാനിസംസ് വിച്ച് ആർ അണേബിൾ ടു സിന്തസിസ് ദർ ഓൺ ഫുഡ് ആൻഡ് ദെർഫോർ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് ആർ നോൺ ആസ് ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അവ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവില്ല. അവ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ നോൺ ആസ് എപ്പിഫൈറ്റ്സ്? എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, എപ്പിഫൈറ്റ്സ് ആർ ഗ്രീൻ പ്ലാന്റ്സ് ദാറ്റ് ഫൈൻഡ് സപ്പോർട്ട് ഇൻ അതർ പ്ലാന്റ്സ് ആൻഡ് ഗ്രോ വിതൗട്ട് ഹാമിങ് ദം. എപ്പിഫൈറ്റ്സ് ക്യാൻ മേക്ക് ദർ ഓൺ ഫുഡ്. മറ്റുള്ള സസ്യങ്ങളിൽ താങ്ങ് കണ്ടെത്തി അവയ്ക്കൊരു ദോഷവും വരുത്താതെ വളരുന്ന ഗ്രീൻ പ്ലാന്റ്സിനെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രോങ് റൂട്ട്സ് അറ്റ്മോസ്ഫിയറിൽ നിന്നും എനർജിയെ വലിച്ചെടുക്കും. എക്സാമ്പിൾ, വാൻഡ, ഓർക്കിഡ്സ്, ബൾബോഫിലം എറ്റ്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ടോട്ടൽ പാരസൈറ്റ്സ്? ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പാരസൈറ്റ്സ് ആർ ദോസ് പ്ലാന്റ്സ് വിച്ച് റിസീവ് ഫുഡ് ഡയറക്ട്ലി ഫ്രം
ഹോസ്റ്റ് പ്ലാന്റ്സ്. ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് പ്ലാന്റ്സിൽ നിന്നും നേരിട്ട് ഫുഡ് സ്വീകരിക്കുന്ന പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ കസ്ക്യൂട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സെമി പാരസൈറ്റ്സ്? സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, സെമി പാരസൈറ്റ്സ് ആർ ദോസ് പ്ലാന്റ്സ് ദാറ്റ് മേക്ക് ദർ ഓൺ ഫുഡ് ബൈ എക്സ്ട്രാക്ടിങ് വാട്ടർ ആൻഡ് സാൾട്ട് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും സാൾട്ടും എക്സ്ട്രാക്ട് ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ ലൊറാന്തസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സാപ്രോഫൈറ്റ്സ്? സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ബൈ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകേഡ് ഓർഗാനിക് റിമൈൻസ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡീകേഡ് ഓർഗാനിക് റിമൈൻസിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ മോണോട്രോപ്പ, മഷ്റൂം, എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സം എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ പാരസൈറ്റ്സ്. എക്സ്റ്റേണൽ പാരസൈറ്റ്സിന് എക്സാമ്പിൾസ് എഴുത്. ആൻസർ, ലൈസ് ആൻഡ് ഫ്ലീ. ലൈസ് എന്ന് പറഞ്ഞാൽ പേന്, ഫ്ലീ ചെള്ള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഇന്റേണൽ പാരസൈറ്റ്. ഇന്റേണൽ പാരസൈറ്റ് ഒരു എക്സാമ്പിൾ എഴുത. ആൻസർ, വേം, വിരയാണ് ഇന്റേണൽ പാരസൈറ്റിനുള്ള എക്സാമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ നോൺ ആസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, പ്ലാന്റ്സ് ദാറ്റ് ക്യാച്ച് ഇൻസെക്ട്സ് ആർ നോൺ ആസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ട്സിനെ പിടിക്കുന്ന പ്ലാന്റ്സിനെയാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ, വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ പ്ലാന്റ്, പിച്ചർ പ്ലാന്റ്, എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഓൾസോ അണ്ടർഗോ ഫോട്ടോസിന്തസിസ്, ദെൻ വൈ ഡു ദേ ക്യാച്ച് ഇൻസെക്ട്സ്? അപ്പോൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിലും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് അവ ഇൻസെക്ട്സിനെ പിടിക്കുന്നത്? ആൻസർ, കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം ആൻഡ് അയൺ ആർ ഓൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ പ്ലാന്റ്സ്. കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, അയൺ ഇതൊക്കെ പ്ലാന്റ്സിന് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള എലമെൻസ് ആണ്. ബാക്ടീരിയ ഇൻ ദ സോയിൽ കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു നൈട്രേറ്റ്. മണ്ണിലുള്ള ബാക്ടീരിയാസ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റും. ദീസ് ബാക്ടീരിയാസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ഇൻക്രീസിങ് ദ ആസിഡ് കണ്ടൻറ്റ് ഇൻ സം സോയിൽ. ചിലതരം മണ്ണിൽ ഈ ആസിഡിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയകൾ അവിടെ ഇല്ലാതെ വരാം. പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ സച്ച് സോയിൽസ് വിൽ നോട്ട് ഗെറ്റ് നൈട്രജൻ. അപ്പോൾ ഇത്തരം മണ്ണിൽ വളരുന്ന പ്ലാന്റ്സിന് നൈട്രജൻ ലഭിക്കില്ല. ടു ഓവർകം ദിസ് സം പ്ലാന്റ്സ് അക്വയർ ദ എബിലിറ്റി ടു ക്യാച്ച് ഇൻസെക്ട്സ്. അപ്പോൾ ഈ സ്ഥിതി മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുക്കുക. ദീസ് പ്ലാന്റ്സ് ഡീകമ്പോസ് ഇൻസെക്ട് ബോഡീസ് ആൻഡ് റിസീവ് ദ നെസസറി നൈട്രജൻ. അല്ലെ, ഈ ഇൻസെക്ട്സിൻ്റെ ശരീരത്തിന് ഡീകമ്പോസ് ചെയ്തിട്ടാണ് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഈ പ്ലാന്റ്സ് റിസീവ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.